ഹലോ അച്ചോപ്പസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിച്ചൊന്ന് ഇങ്ങനെ നോക്കിയിരിക്കണേന്നാണ് അവന് ഭയങ്കര സങ്കടത്തിലിരിക്കുകയാണ് കേട്ടോ. കാരണം അവന് മുടി കളയാൻ പോവാ, ഇന്ന് കേരള പണിയിൽ പോയിട്ട് അവന് മുടി കളയാൻ പോവാണ് കേട്ടോ. അതിൻ്റെ സങ്കടത്തിലാണ് ആൾ. കാരണം എന്ത് കിട്ടിയാലും തലയിൽ കൊണ്ടുവയ്ക്കും. ചെറിയ ക്ലിപ്പ് കിട്ടിയാൽ വരെ അവൻ, കാരണം നമ്മൾ കുത്തണൊക്കെ കണ്ടിട്ടേ അവൻ ആ ക്ലിപ്പ് എടുത്ത് നേരെ തലയിൽ കൊണ്ടുവയ്ക്കും. അങ്ങനെ ഒരു ശീലം ഉണ്ടായിരുന്നു മുടിയിലെ. അപ്പോൾ മുടി മുട്ടടിച്ചു വന്ന ദിവസം ഭയങ്കര സങ്കടത്തിലായിരുന്നു കേട്ടോ ആൾ. കഴിഞ്ഞ് ഞങ്ങളൊക്കെ കൂടിയിട്ട് ചേച്ചി, ചേട്ടൻ, അമ്മ, ഞാൻ, ഏട്ടൻ, നിച്ചു എല്ലാവരും കൂടി കാറിൽ കയറി പോവാണ് കേട്ടോ. അമ്മായി വന്ന പിന്നെ നിച്ചു അമ്മയുടെ അടുത്ത് നിന്ന് മാറില്ല. അമ്പലത്തിലെത്തിയിട്ട് നല്ലൊരു അമ്പലമായിരുന്നു. നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി തോന്നണ പോലത്തെ ഒരു അമ്പലമായിരുന്നു കേട്ടോ. ഞങ്ങൾ എന്നിട്ട് ഏറ്റവും അവസാനം വർത്താനൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് നടന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അമ്മ പറയുന്നത് പെട്ടെന്ന് കയറുക, സമയം വൈകിയോട് 10:30 വരെ എങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞങ്ങൾ ഒന്നാമത്തത് വൈകിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ സ്റ്റെപ്പ് കയറി പോവായിരുന്നു. അത്യാവശ്യം സ്റ്റെപ്പുകളും ഉണ്ടായിരുന്നു. ഞാൻ ഈ വർത്തമാനത്തിനിടയിൽ എന്ന് പറഞ്ഞു എന്തോന്ന് എനിക്കൊരു സംശയമില്ലാതില്ല. എന്താന്നെനിക്ക് അറിയില്ല കേട്ടോ, ഞാൻ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അവിടെ ചെന്ന് മുട്ടടിക്കാനായിട്ടാണ് ഇരുത്താൻ കേട്ടോ. ഈ ചേട്ടൻ നല്ലൊരു സ്നേഹത്തിലാണ് കേട്ടോ അവനോട് വർത്താനൊക്കെ പറഞ്ഞ് ഉമ്മയൊക്കെ കൊടുത്തിട്ട് അവന് മുടിവിട്ടുണ്ടായിരുന്നു. അവന് ആദ്യത്തെ ഈ സമയത്തൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പുറത്തും കുട്ടികൾ ഭയങ്കര കരച്ചിലും മൊച്ചയും ബഹളമൊക്കെ ആയിരുന്നു. ഒക്കെ കേട്ടപ്പോൾ പിന്നെ ആകെ പേടിയായിട്ടാ തോന്നുന്നു. ഏറ്റവും അവസാനമായിട്ട് പിന്നെ ആ ഡ്രിമ്മറിൻ്റെ സൗണ്ടും കൂടി കേട്ടപ്പോൾ ഭയങ്കര പേടിയായി കൊച്ചിന്. അവസാന നേരമായപ്പോൾ നല്ല വാശി ചെയ്തിട്ടാ. ഇപ്പം ഒന്നും കുഴപ്പമില്ല, ചിരിച്ച് കളിച്ച് വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് ആൾ ഇരിക്കണം കേട്ടോ. എന്തൊക്കെയോ പോകുന്നുണ്ട് എന്നുള്ളത് ആൾക്ക് മനസ്സിലാവുന്നുണ്ട് തലേന്ന് കണ്ടാ. ഇടക്കിടക്ക് ഒന്ന് നോക്കുകയാണ്. എനിക്ക് ആ വെട്ടണ സമയത്തൊരു സങ്കടം തോന്നിട്ട്, അത്ര നാൾ ഇങ്ങനെ മുടിയിലല്ല കണ്ടിരിക്കണേ, ജനിച്ച മുടി കളയണം എന്നുള്ള ഒരു ഇതുണ്ടല്ലോ. അതുകൊണ്ട് പിന്നെ എപ്പോഴും അസുഖങ്ങൾ ഇങ്ങനെ നിൽക്കുക തലയിൽ വേർപ്പ് തട്ടിയിട്ട്. അപ്പോൾ പോണത് നന്നായി എന്ന് വിചാരിച്ചു. മുടിയല്ലേ വളരുമല്ലോ. കഴിഞ്ഞ് അവന് ഏറ്റവും ആണ്ട ഈ സമയമൊക്കെ ആയപ്പോഴേക്കും നല്ല വാശിയായി തുടങ്ങി. പിന്നെ ഇത് ഏറ്റവും അവസാനത്തെ ഭാഗമാണ് കേട്ടോ. ആ വാശി സമയത്തൊന്നും ഏട്ടടുത്തുണ്ടായിരുന്നില്ല. അവിടെ തലയിൽ നിറച്ചും ഇങ്ങനെ പറ്റായി ഉണ്ടായിരുന്നു. ആ മുടികളപ്പം കണ്ടിരുന്നില്ല ശരിക്കും. കഴിഞ്ഞ് അവിടെ തന്നെ കുളിപ്പിക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. ചൂടുവെള്ളവും പച്ചവെള്ളമൊക്കെ ഉണ്ട് അവിടെ. നല്ല സൗകര്യമുള്ള നല്ല വൃത്തിയുള്ള സ്ഥലമായിരുന്നു കേട്ടോ. കഴിഞ്ഞ് അവനൊന്ന് കുളിപ്പിച്ച് തോർത്തി ഡ്രസ്സ് മാറ്റി അമ്പലത്തേക്ക് തൊഴാൻ കൊണ്ടുപോട്ടാ. അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞ് അതിനകത്ത് അമ്പലത്തിനകത്ത് നല്ല സെറ്റപ്പായിരുന്നു. കുഞ്ഞു കാവടിയൊക്കെ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നേട്ടോ. അപ്പോൾ കുഞ്ഞു കാവടി ഈ സൈഡിൽ വെച്ച് തരും. എന്നിട്ട് പ്രദക്ഷിണമൊക്കെ വെച്ചു കഴിഞ്ഞ് പുറത്ത് അമ്പലത്തിൻ്റെ പുറത്തായിട്ട് നാഗദൈവങ്ങൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഊട്ടുപുരയിൽ പോയിട്ടാണ്. ഊട്ടുപുരയിൽ നല്ല ചൂട് കഞ്ഞിയും കൂട്ടുകറി ഒരു ഇരുമ്പാമ്പുള്ളിയുടെ അച്ചാറ്. എന്ത് ടേസ്റ്റായിരുന്നു അറിയുക, എന്താണെന്നറിയില്ല. ആ വിശപ്പോടെ കഴിച്ചതാണോ അതോ ഞാൻ ആദ്യമായിട്ടാട്ട് അമ്പലത്തിൽ നിന്ന് ഫുഡ് കഴിക്കണേ. എന്ത് ടേസ്റ്റായിരുന്നു എന്നറിയോ. നല്ല വൃത്തിയിൽ ചൂടുവെള്ളത്തിലായിരുന്നു പാത്രങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. നല്ല പിന്നെ അധികം തിരക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല ഫയറ് നിറച്ച് കഴിച്ചിട്ടാണ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയത്. നമ്മൾ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാൽ പോലും ഇത്ര ഒരു സംതൃപ്തി കിട്ടില്ലേ നമുക്ക്. കഴിഞ്ഞ് ഞങ്ങളൊരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തി. അപ്പോൾ എല്ലാവർക്കും ബൈ, എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.